ആവശ്യമുള്ളവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾക്കുമായി ക്രമീകരിച്ചിരിക്കുന്നത്. അവരുണ്ടായിരുന്ന കോവിഡ് പേഷ്യൻസിനെ മാറ്റിയിട്ടുണ്ട്. അതുകൂടാതെ അവിടെ അണുവിമുക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അതിന് തൊട്ടടുത്തുള്ള നെഗറ്റീവ് പ്രഷർ ഐ സിയു, അത് അവിടെ നിന്ന് പേഷ്യൻസിനെ നമ്മൾ മറ്റൊരു ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതുകൂടാതെ നിലവിലുള്ള ടോട്ടൽ ഫംഗ്ഷനിൽ മെഡിക്കൽ കോളേജിന് മാത്രമല്ല, ഇപ്പോൾ ഡി എം ഒ ഉണ്ടായിരുന്നു, ഡി പി എം ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഡി എം ഇ വന്നിട്ടുണ്ട്. ഡി എം ഇ ഇവിടെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ ഒരു സ്മൂത്തായിട്ടുള്ള ഫംഗ്ഷനിങ്, അതുപോലെ തന്നെ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം നമ്മൾ തീരുമാനിച്ചതനുസരിച്ച് മുന്നോട്ട് ഈ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ടെന്നത് സംബന്ധിച്ച കാര്യങ്ങൾ, അതുപോലെ കോൺടാക്ട് ട്രേസിങ്ങും കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവലോകനം ചെയ്തത്. അവർക്ക് മൈൽഡ് സിംപ്റ്റംസ് ആണ് ഉള്ളത്, പക്ഷെ അവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയാണ്. അതെ. അപ്പോൾ ആ രീതിയിൽ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്ക് ഈ സോഴ്സ് ഐഡന്റിഫിക്കേഷൻ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് പുതിയ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. നാളെ ഒരു അവലോകനത്തിന് ശേഷം കൂടുതൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തരാമെന്നാണ്, നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അയക്കും. നമ്മുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് തന്നെ ഹൈറിസ്ക് ആയിട്ടുള്ളവരുടെ നിർബന്ധമായിട്ടും അയക്കും. ഹൈറിസ്ക് എന്ന് പറയുമ്പം പേഷ്യന്റുമായി അത്രയധികം കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ നിർബന്ധമായിട്ടും സാമ്പിളുകൾ അയക്കും. പരിശോധിച്ചു. ഈ മീറ്റിങ്ങിന് തൊട്ട് മുൻപ് ഇവിടെ എച്ച് ഒ ഡിസിന്റെയും സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും യോഗം ചേർന്നിരുന്നു. അതിനനുസരിച്ച് അവരൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ ഇന്ന് വൈകുന്നേരത്തിനകം നമുക്ക് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് കൂടുതൽ ആളുകളെ നമുക്ക് എടുക്കാൻ കഴിയും. അതോടൊപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിപ്പയുടെ ചികിത്സയ്ക്ക് വേണ്ടി ട്രെയിൻഡായിട്ടുള്ള മെഡിക്കൽ കോളേജിലുള്ള സ്റ്റാഫ് തന്നെയായിരിക്കും നിപ്പ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുക. മറ്റുള്ളവരെ നമുക്ക് മറ്റ് ഇപ്പോൾ കോവിഡ് വാർഡുകളിലേക്ക് ഒക്കെ അല്ലെങ്കിൽ മറ്റ് വാർഡുകളിലേക്കും വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. സ്വകാര്യ ആശുപത്രികളുമായുള്ള ചർച്ചയിൽ പ്രധാനമായും രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, അൺയൂഷ്വലായിട്ടുള്ള ഫീവർ, അതുപോലെ അൺയൂഷ്വൽ ഡെത്ത്സ് ഈ ഒരു സമയത്ത്. ഇനി ഉണ്ടാകാനുള്ളത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഈ ഒരു ടൈം പീരീഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ആരോഗ്യവകുപ്പിനെ അറിയിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പുതിയൊരു നമുക്ക് ഈ എത്രയും പെട്ടെന്ന് ഈ ഡെത്തുകൾ സംബന്ധിച്ച ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവായിട്ട് അവർക്കൊരു ഇമെയിൽ കൂടി ക്രിയേറ്റ് ചെയ്ത് അവരെ അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ഒരു മൊത്തം ഡിസീസ് മാനേജ്മെന്റിലുള്ള ഒരു പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് ട്രീറ്റ്മെന്റിന് ഇപ്പോൾ കാസ്പിലൂടെയും സർക്കാർ റെഫർ ചെയ്യുന്ന രോഗികളും പ്രൈവറ്റ് ആശുപത്രികളിൽ ഒരു നിശ്ചിത ശതമാനം ബെഡുകൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സജ്ജമാണെന്ന് ഉറപ്പുവരുത്തണം. കാരണം മെഡിക്കൽ കോളേജിൽ ഈ രീതിയിൽ നിപ്പ ട്രീറ്റ്മെന്റ് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ അത് സജ്ജമാണെന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളത് കൂടി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അത് പരിശോധിക്കും. ഞാൻ രാവിലെ പറഞ്ഞ വിഷയമാണ് അത്. ആ രീതിയിൽ തന്നെ ഗൗരവമായി തന്നെ ആ വിഷയം പരിശോധിക്കും. നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കും. അതെ, പുതിയ കുറച്ച് ഡ്രഗ്സ് കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതിന്റെ ഗൈഡ് ലൈൻ, ഇപ്പോൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളും മറ്റ് ഗൈഡ് ലൈനുകളും ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനകം നമുക്ക് അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാകും. പുതിയ ഡ്രഗുകൾ, അതോടൊപ്പം തന്നെ അതിന്റെ ഗൈഡ് ലൈനുകളും. ഇപ്പോ കുട്ടിയുടെ അമ്മയ്ക്ക് ചെറിയ ഒരു പനിയുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ നമ്മുടെ സർവൈലൻസ് ടീം അത് നിരീക്ഷിക്കുന്നുണ്ട്. പ്രൈമറി കോണ്ടാക്റ്റ് ആണ്, അത് മാത്രമല്ല ഹൈ റിസ്ക് കോണ്ടാക്റ്റ് ആണ്. അവരുൾപ്പെടെയുള്ളവരെ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാം. കാരണം നമ്മളിപ്പോൾ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും. ഈ റൂട്ട് മാപ്പിൽ ആരൊക്കെ നമ്മൾ ഈ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാത്ത, ട്രേസ് ചെയ്യാത്ത ആളുകൾ, ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവർക്ക് ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഈ പ്രൈമറി കോണ്ടാക്ട്സ് ആണ് നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു സെക്കൻഡറി കോണ്ടാക്ട്സ് കൂടി നമുക്ക് ഐഡന്റിഫൈ
ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ വിപുലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു വളരെ സമയബന്ധിതമായി നമുക്ക് ഈ കോൺട്രാക്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള വളരെ ഏകോപനത്തോടെയുള്ള ശക്തമായ പ്രവർത്തനമാണ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറിന്റെ കീഴിലുള്ള ടീമും ഒന്നിച്ചാണ്, DSO നേതൃത്വത്തിൽ അവരും ഒന്നിച്ചാണ് നമ്മുടെ ഈ കോൺടാക്ട് ട്രേസിങ്ങും അനുബന്ധ കാര്യങ്ങളും നടത്തുന്നത്. അത് വളരെ കൃത്യമായി നടത്തുന്നുണ്ട്. നാളെ അവലോകന യോഗം ഉണ്ട് വൈകുന്നേരം. അതിന്റെ സമയം ചിലപ്പോൾ ഒരു 5 ആയിരിക്കാം. അത് സമയം അറിയിക്കും. നിശ്ചയമായിട്ട് ICU ബെഡുകളുടെ എണ്ണം കൂട്ടും. ഈ പർട്ടിക്കുലർ വിഷയത്തിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഞാൻ കേട്ടതാണ്. പക്ഷെ അതിലൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പരിശോധന, ഔദ്യോഗികമായ പരിശോധന തന്നെ അത് നമുക്ക് ആ രീതിയിൽ ICU ബെഡുകളുടെ എണ്ണം നമുക്ക് കൂട്ടേണ്ടതാണ്. അപ്പം കപ്പാസിറ്റി ബിൽഡിംഗ് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ മലബാർ മേഖലയിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഒരുപാട് മറ്റ് ജില്ലകൾ കൂടി ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണ്. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നല്ല രീതിയിൽ ICU ബെഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വെന്റിലേറ്ററുകളുടെ എണ്ണം കൂട്ടേണ്ടതായിട്ടുണ്ട്. അത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഒരു 4-5 മുമ്പത്തെ ഒരു കണക്ക് ഇപ്പോഴത്തെ കണക്കും കൂടെ നോക്കിയാൽ നല്ല വ്യത്യാസമുണ്ട്, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. താങ്ക് യു. ആരോഗ്യമന്ത്രി നിപയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. കൂടുതൽ ടെസ്റ്റുകൾ നടത്തും. സമ്പർക്കം ഉള്ളവരുടെ സാമ്പിളുകൾ അയക്കും. അത്തരത്തിലുള്ള വിശദമായ കാര്യങ്ങൾ നാളെ അവലോകന യോഗം ചേരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. ആശങ്കപ്പെടാനില്ല എന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ചാത്തമംഗലം പഞ്ചായത്തിൽ 9 വാർഡും സമീപ വാർഡുകളും മാത്രമല്ലേ ഇപ്പോൾ നിലവിലുള്ള WHO റെസ്ട്രിക്ഷൻസിൽ? അതിൽ കുറച്ച് കൂടുതൽ വാർഡുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഉച്ചക്കുള്ള ഡിസിഷൻ പ്രകാരം 3 വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടെയ്ൻമെന്റ് ആണ് നമ്മൾ തീരുമാനിച്ചത്. അതാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. പിന്നെ അതിൽ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങൾ, കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് ഗസ്റ്റ് ഹൗസ് കേന്ദ്രീകരിച്ചിട്ടാണ്. അത് അവിടെയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഫീഷ്യൽസും IT വിദഗ്ധരും പിന്നെ മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരും ഇവരെല്ലാവരും കാണും. പിന്നെ എല്ലാ കാൾ സെൻറ്ററും അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതൊരു എല്ലാ വിങ്സും ഉള്ള ഒരു എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുള്ള ഒരു റൂമാണ്. അതിലെ ചില ആൾക്കാർ ഇന്ന ഫീൽഡിലാണ്. പിന്നെ നാളെ തൊട്ട് അതിലെ എല്ലാ വിങ്സിലുള്ള ആൾക്കാർ അവിടെ തന്നെ കാണും. ഓക്കെ, കളക്ടറും മാധ്യമങ്ങളോട് സംസാരിച്ചു.